അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അബൌട്ട് ഇസ്ലാമിക് കേസ്. സബോൽ മസാനി, ഉമ്മുൽ ഖുർആൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര വചനങ്ങളുണ്ട്? 7. പരിശുദ്ധ ഖുർആനിൽ ആകെ എത്ര സൂറത്തുകളുണ്ട്? 114. സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നീ രണ്ട് സൂറത്തുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് അൽ മുഅവ്വദതൈൻ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം സൂറത്തുൽ ബഖറ. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം സൂറത്തുൽ കൗസർ. വിശുദ്ധ ഖുർആനിൽ ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായം സൂറത്തു യാസീൻ. ഉറൂസുൽ ഖുർആൻ, ഖുർആന്റെ മണവാട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായം സൂറത്തു റഹ്മാൻ. ഖുർആനിൽ നിന്ന് ആദ്യമായി അവതരിപ്പിച്ച വചനങ്ങൾ സൂറത്തുൽ അലഖിൽ നിന്നുള്ള 5 ആയത്തുകൾ. സുലുസിൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായം സൂറത്തുൽ ഇഖ്ലാസ്. ആരംഭത്തിൽ ബിസ്മില്ലാത്ത അധ്യായം സൂറത്തു തൗബ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിൻ്റെ പേര് ആയത്തുദ്ദൈൻ. അത് ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ബഖറ. രണ്ട് തവണ ബിസ്മി പറയപ്പെട്ട അധ്യായം സൂറത്തു നംല്. അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആൻ. ഖുർആൻ ക്രോഡീകരണത്തിന് നേതൃത്വം നൽകിയ സ്വഹാബി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഖുർആൻ ക്രോഡീകരണം നടന്നത് ഏത് സഹാബിയുടെ ഭരണകാലഘട്ടത്തിലാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. ഖുർആൻ ക്രോഡീകരിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ട സ്വഹാബി ആര്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖുർആൻ ക്രോഡീകരണത്തിന് കാരണമായ യുദ്ധമേത്? യമാമ യുദ്ധം. യമാമ യുദ്ധത്തിൽ ധാരാളം ഹാഫിലിങ്ങളായ കാരികൾ മരണപ്പെട്ടതാണ് ഖുർആൻ ക്രോഡീകരണത്തിന് കാരണമായത്. ഖുർആൻ കോപ്പിയെടുത്തുകൊണ്ട് വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കപ്പെട്ടത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മദീനക്കുള്ള പഴയ പേരെന്ത്? യസിരിബ്. മക്ക അറിയപ്പെടുന്ന രണ്ട് നാമങ്ങൾ ബക്ക വ ഉമ്മുൽ ഖുറ. പ്രമുഖ മുഹദ്ദിസീങ്ങളായ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും കൂടി ഉദ്ധരി റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ അറിയപ്പെടുന്ന പേരെന്ത്? അൽ മുത്തഫഖുൻ അലൈഹി. ഉമർ അസാനി, രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ഏത്?
Umar ibn Abdul Aziz rahmahullah സുഹാബിയുൻ റിന്നൂറൈൻ രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രമുഖ സഹാബിയാര് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്ത കാരണത്താലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ദിന്നുറൈൻ രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്ന നാമം ലഭിച്ചത്. കുട്ടികളിൽ നിന്ന് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച വ്യക്തിയാര് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം ആശ്ലേഷിച്ച വ്യക്തിയാര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്ത്രീകളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വനിതയാര് ഖദീജ ബിൻതു ഖുവൈലിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. മുസ്ലിങ്ങളുടെ ആദ്യ ഖിബ്ല ഏത്? ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് മസ്ജിദുൽ അക്സ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കട്ടിലിൽ കിടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോകാൻ അനുവദിച്ച വ്യക്തിയാര് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അസദുള്ള, അള്ളാഹുവിന്റെ സിംഹം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രമുഖ സഹാബിയാര് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. സൈഫുള്ള, അള്ളാഹുവിന്റെ വാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ധാരാളം യുദ്ധവിജയങ്ങൾക്ക് മുസ്ലിങ്ങളെ പടനയിച്ച വ്യക്തിയാര് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. വാചാലതയിൽ ഉപമ പറയപ്പെടുന്ന ഇസ്ലാമിലെ പ്രമുഖ ഖലീഫയായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഗാതകനാര് അബു ലുഅത്. നാലാം ഖലീഫയായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ചതാര്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. തഫ്സീറു അൽ കശാഫ് രചിച്ചതാര്? മഹ്മൂദ് ഇബ്നു ഉമർ. തഫ്സീറു അൽ കശാഫിന്റെ രചയിതാവായ മഹ്മൂദ് ഇബ്നു ഉമർ അറിയപ്പെടുന്ന മറ്റൊരു നാമം ജാറുല്ലാ അസ്സമഹ്ശരി. അത്തഫ്സീറുൽ കബീർ എന്നറിയപ്പെടുന്ന പ്രമുഖ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ രചയിതാവാര് ഫഖ്റുദ്ദീൻ അർറോസി റഹ്മഹുല്ലാ. തഫ്സീറു അൽ ജലാലൈനി യുടെ ഗ്രന്ഥകർത്താക്കന്മാർ ആരെല്ലാം? ജലാലുദ്ദീൻ സുയൂത്തി വ ജലാലുദ്ദീൻ അൽ മഹല്ലി. അൻവാറു തൻസീലി വ അസ്റാറു തഅ്‌വീൽ എന്നറിയപ്പെടുന്ന പ്രമുഖ തഫ്സീറിന്റെ രചയിതാവാര് അൽ ബൈളോവി. ജാമിഉൽ ബയാൻ എന്ന തഫ്സീറിന്റെ രചയിതാവാര് അബു ജഅ്ഫർ മുഹമ്മദ് ബിൻ ജരീർ അത്തുബരി. റൂഹുൽ മാനി എന്നറിയപ്പെടുന്ന പ്രമുഖ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ഗ്രന്ഥകർത്താവാര് ഷിഹാബുദ്ദീൻ അൽ ആലൂസി. ഇസ്ലാമിലെ ആദ്യ ആഭ്യന്തര യുദ്ധമേത്? ജമൽ യുദ്ധം, വാഖിഅത്തു ജമൽ.
അലി ബിൻ അബി തോലിബ് റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളുടെ തലസ്ഥാനം എങ്ങോട്ടാണ് മാറ്റിയത്? കൂഫയിലേക്ക്. കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലമേത്? പൊന്നാനി. റാത്തിൻ നിഖാത് നിത്തോക്കയിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സഹാബി വനിത അസ്മ ബിൻ അബിബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഹിജ്റയുടെ വേളയിൽ സൗർ ഗുഹയിലേക്ക് രഹസ്യമായി ഭക്ഷണം എത്തിച്ചിരുന്ന സഹാബി വനിതയാര് അസ്മ ബിൻ അബിബക്കർ റളിയല്ലാഹു അൻഹ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനത്തിനായി ഫിർഔന്റെ രാജസന്നിധിയിലേക്ക് പോയപ്പോൾ സഹായിയായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത മറ്റൊരു പ്രവാചകനാര് ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏത്? വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതപ്പോൾ ക്രിസ്താബ്ദം 571 ഏപ്രിൽ 20. ലോകത്തുള്ള മുഴുവൻ മുസ്ലിം സ്ത്രീകൾക്കും ഉപമയായിക്കൊണ്ട് ഉദാഹരണമായിക്കൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തിയ രണ്ട് സ്ത്രീകളാര് മറിയം റളിയല്ലാഹു അൻഹ, സൗജത്തു ഫിർഔൻ ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹ. ഇസ്മുൽ മൗസൂല കൊണ്ട് ആരംഭിക്കുന്ന ഖുർആനിലെ ഏക അധ്യായം സൂറത്ത് മുഹമ്മദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിൽ ഇല്ലാത്ത ഹർക്കത്ത് ഏത്? അല്ലുമ്മത്തു. സൗദിയിലെ രാജാവ് അറിയപ്പെടുന്ന പേര് എന്ത്? ഖാദിമുൽ ഹറമൈൻ. റിയാദുസ് സ്വാലിഹീൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? അൽ ഇമാം നവവി റഹ്മഹുല്ലാ. അബിൽ അംബിയ പ്രവാചകന്മാരുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകനാര്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. പിതാവും പിതാമഹനും പിതാമഹന്റെ പിതാവും പ്രവാചകനായ ഏക പ്രവാചകനാര്? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ പിതാവായ യഅ്ഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമും പിതാമഹനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും പിതാമഹന്റെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും പ്രവാചകന്മാരായിരുന്നു. ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഏക വനിതയാര്? മറിയം റളിയല്ലാഹു അൻഹ. ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഏക സ്വഹാബിയാര്? സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ പേരെടുത്തു പറയപ്പെട്ട പ്രവാചകനാര്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. മൂന്ന് ആയത്തുകളുള്ള ഖുർആനിലെ മൂന്ന് സൂക്തങ്ങളേവ? സൂറത്തുൽ കൗസർ, സൂറത്തുൽ നസർ, സൂറത്തുൽ അസർ. ഹുദൈബിയ സന്ധിയിൽ ഖുറൈശികളിലേക്ക് നിയോഗിക്കപ്പെട്ട മുസ്ലിങ്ങളുടെ അംബാസഡർ ആരായിരുന്നു? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അഞ്ചാം ഖുലഫാഉ റാഷിദീങ്ങളിൽ അഞ്ചാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബിയാര്? ഉമർ ബിൻ അബ്ദുൽ അസീസ്. കേരളത്തിലെ
ആദ്യത്തെ പള്ളി ഏത്? കൊടുങ്ങല്ലൂർ പള്ളി. കൊടുങ്ങല്ലൂർ പള്ളി നിർമ്മിച്ചതാര്? മാലിക് ബിൻ ദീനാർ. കേരളത്തിലെ ആദ്യ മുസ്ലിം രാജകുടുംബം ഏത്? അറക്കൽ മുസ്ലിം രാജകുടുംബം. എല്ലാ പ്രവാചകന്മാർക്കും ഒരു സഹായി ഉണ്ടായിട്ടുണ്ട്. എന്റെ സഹായി ഇന്ന സുഹാബിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏത് സുഹാബിയെ പറ്റി? സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹുവിനെ പറ്റി. വിശുദ്ധ ഹദീസ് ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയുടെ ഷർഹായ ഫതുഹുൽ ബാരിയുടെ രചയിതാവാര് ഇബ്നു ജരീർ അൽ അസ്ഖലാനി. ഇസ്ലാമിൽ ആദ്യമായി രക്തസാക്ഷിത്വം വഹിക്കപ്പെട്ട സഹാബി വനിത സുമയ്യ റളിയല്ലാഹു അൻഹ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ഷഹീദ് മുഹസിൻ.